അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് രണ്ട് സ്പെഷ്യലുണ്ട്. ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് കുക്കറിലാണ്. വെറും 10 മിനിറ്റ് മതി. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചട്ടപ്പെട എന്ന് പറഞ്ഞിട്ട് തയ്യാറാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. അതും വ്യത്യസ്ത രുചിയിലും വ്യത്യസ്ത ഫ്ലേവറിലും. ബിരിയാണി ലവേഴ്സുകൾക്ക് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. പലതരത്തിലുള്ള ഫ്ലേവേഴ്സ്, പലതരത്തിലുള്ള ടേസ്റ്റി ബിരിയാണീസ് കഴിക്കുക എന്നുള്ളത്. അതുപോലെ രണ്ടാമത്തെ സ്പെഷ്യല്, ഇത് തയ്യാറാക്കുന്നത് ആകെ ഒരു വലിയുള്ളി മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. തക്കാളി ഒന്നും ചേർക്കുന്നില്ല. കുറഞ്ഞ ചേരുവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നല്ല ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ടേക്ക് കടക്കാം. ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അതിനായിട്ട് ചിക്കൻ ഫസ്റ്റ് മസാല തേച്ചെടുക്കാം. അതിനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ. അതുപോലെ വറ്റൽമുളക് വേണം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. ഞാനൊരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ആവശ്യത്തിന് വിനിഗർ. വിനിഗർ മതി കേട്ടോ. തൈര് ഇട്ടിട്ട് കുഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തത്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ്, അതായത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പീസാണ് കേട്ടോ, ബിരിയാണി പീസല്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കുറേ സമയം മാറ്റി വെക്കുന്നൊന്നുമില്ല. ഇത് കുഴച്ച പാടെ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഓയിലിൽ തന്നെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ പിന്നെ റൈസും തയ്യാറാക്കുന്നത്. അപ്പോൾ പൊരിക്കാനും കണക്കാക്കിയിട്ടും റൈസിനേക്ക് കണക്കാക്കിയിട്ടും അനുസരിച്ചിട്ട് വേണം ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ. ഈ ഒരു ഓയിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ വേറെ ഓയിലോ നെയ്യോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഈ ഓയിലൊന്ന് ചൂടായതിന് ശേഷം ചിക്കന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് മസാല തേക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. എരിവുള്ള മസാല പൗഡർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോഴേ ആ ഒരു കുത്തൽ വരും. ഇതാകുമ്പോൾ നമുക്കൊരു കളറും വരും, ഒരു കുത്തലും കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇവിടെ ബസ്മതി അരിയാണ് എടുത്തത് സെല്ലൻ്റെ. അപ്പോൾ അതൊരു 1 kg ആണ് എടുത്തത്. അപ്പോൾ വെള്ളം അതിനനുസരിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് കാലി ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ ചിക്കൻ ഒന്ന് കുറച്ച് വെന്ത് വന്ന സമയത്ത് വെള്ളുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പേസ്റ്റാക്കിയത്. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം. അതുപോലെ വലിയുള്ളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരൊറ്റ വലിയുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തത്. ഒരുപാട് ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കാലി ഒരൊറ്റ ഉള്ളി മാത്രം ചേർത്താൽ മതി 1 kg. 2 kg റൈസ് വെക്കുകയാണെങ്കിൽ ഒരു 2 ഉള്ളി അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. തൈരൊന്ന് ഇതിലോട്ടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിലേക്ക് ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല. ഇഞ്ചി, പച്ചമുളക് ഒന്നുമില്ല ഇതിലേക്ക്. വറ്റൽമുളക്, കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആ ഒരു സ്പൈസി മാത്രമേ വരുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇല്ല, ഇഞ്ചി പേസ്റ്റാക്കിയത് അങ്ങനൊന്നും ഇല്ല കേട്ടോ. കാലി ഒരു വലിയുള്ളിയും ഒരല്പം വെള്ളുള്ളി പേസ്റ്റും അത് മാത്രമാണ്. അപ്പോൾ റൈസ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷമാണ് കേട്ടോ റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 80-85% ഈ ഒരു റൈസ് വെന്തിട്ടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് വേവിക്കരുത് കേട്ടോ. ഓരോരുത്തരുടെ അരിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. റെഗുലറായിട്ട് നമ്മളൊരു ബ്രാൻഡ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ സ്യൂട്ടബിൾ എന്നുള്ളത്. അപ്പോൾ ഞാനിതൊരു 80-85% ആയപ്പോഴാണ് പിന്നെ ചോറ് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം ബിരിയാണി മസാലപ്പൊടി തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 ടീസ്പൂണോളം വരും. അതിനുശേഷം റോസ് വാട്ടർ, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഒരല്പം മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ സംഭവം റെഡിയായി. എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ മൂടിയുണ്ട്, നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. ഏകദേശം 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, നമുക്കൊരു കുക്കറിൻ്റെ വിസിലൊരു ചെറിയ സൗണ്ട് വരുമ്പം തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ അടപ്പൊന്ന് തുറക്കുന്നത്. അത് അങ്ങനെ കുറച്ചധികം നേരം ദമ്മായി കിടക്കണം കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് പൂ പോലുള്ള റൈസ് നമുക്ക് കിട്ടുള്ളൂ. നല്ല മണി മണിയായിട്ട്, അതായത് കഴിക്കുന്ന സമയത്ത് നല്ല രുചിയായിട്ടുള്ളത്. എന്നിട്ട് ഈ കുക്കറിലിട്ടിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിലിട്ടിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ പാത്രത്തിലോട്ടൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ചോറ് ഉടയാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലും എളുപ്പത്തിലും കുറഞ്ഞ ചേരുവ വെച്ചിട്ടുള്ളൊരു ബിരിയാണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് വരുന്നത്. ഇതിൻ്റെ ഫ്ലേവർ വേറെ ലെവൽ എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി കുറച്ചുകൂടെ സ്പൈസി വേണമെന്നുള്ളവർക്ക് ഒരു മിൻറ്റിൻ്റെ ചട്നി ഒന്ന് തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പൊളി ടേസ്റ്റ് ആയിരിക്കും. ഇൻഷാ അള്ളാ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.